കുരുമുളകിന്റെ പൊടിയും ബട്ടറും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് ബീറ്റർ വെച്ചിട്ട് നല്ല ക്രീം പോലെ ആക്കിയിട്ടു. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുന്നത് ചിക്കൻ കാല് വറുത്തെടുത്തതാണ്. സാധാരണ നമ്മൾ ചിക്കൻ കാല് നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ അത് കഴിക്കുമ്പോൾ അതിന്റെ പുറത്ത് മാത്രമായിരിക്കും നല്ല സ്പൈസി ആയിട്ടിരിക്കുക, അതിന്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും അത് അത്രയ്ക്ക് സ്പൈസി ആയിട്ടിരിക്കില്ല. അപ്പൊ അത് നല്ല സ്പൈസി ആയിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ കോഴിക്കാലിന്റെ സ്കിന്ന് മാറ്റും. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വരഞ്ഞു കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പച്ചമുളകും നാരങ്ങ നീരും ഉപ്പും കൂടിയും ചേർത്ത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം ചേർക്കണില്ല, വെള്ളത്തിന് പകരമായിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ആ കോഴിക്കാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ ഒരു 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. പുറത്തല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുരുമുളകും പിന്നെ മുളകിന്റെ പൊടിയും പിന്നെ മല്ലിയിലേക്കും കൂടിയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അത് 2 മണിക്കൂർ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ നമ്മൾ വറുത്തെടുക്കുന്നത്. അങ്ങനെ ചിക്കൻ വറുത്തെടുത്ത് കഴിയുമ്പോൾ ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ആ ചിക്കൻ നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ മാഷ് പൊട്ടറ്റോ ഈ കോഴിക്കാല് വറുത്തതും കൂടിയിട്ട് ഇത് രണ്ടും കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇത് രണ്ടും കൂടിയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡി ആക്കിയെടുക്കാന്ന്. ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രാത്രി വെച്ചു. അത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഈ ചിക്കൻ്റെ കാല് ഞാനിവിടെ വരഞ്ഞും കൊടുത്തു. അത് പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നേരത്തെ തന്നെ ഇതേപോലെ ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല അരച്ചത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ചിക്കനിലേക്ക് മസാല അരച്ചത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു 12 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയില. മല്ലിയില ഞാനിവിടെ ഇതേപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് വേണം. കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചേർക്കുന്നതാണ്. അത് നമ്മൾ കറിയിലേക്ക് എപ്പോൾ കുരുമുളക് ചേർക്കുമ്പോഴായിരുന്നാലും പൊടിച്ച് വെക്കുന്ന കുരുമുളകും നമ്മളപ്പോൾ തന്നെ ഫ്രഷായിട്ട് പൊടിച്ചിരിക്കുന്ന കുരുമുളകും തമ്മിൽ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ടാവും. കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുരുമുളകിൻ്റെ മണം അങ്ങോട്ട് പോകും. അപ്പോൾ ഞാനിവിടെ ഫ്രഷായിട്ടുള്ള കുരുമുളകാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിതിലേക്ക് ഇതേപോലെ ഒരു 2 പിടി കുരുമുളക് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ 1 പിടി മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി എരിവിന് വേണ്ടിയിട്ട് മുളകിൻ്റെ പൊടിയും ചേർക്കണം. ഒന്നല്ലെങ്കിൽ മുളകിൻ്റെ പൊടി ചേർക്കുക, അല്ലെങ്കിൽ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ചേർക്കുക. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. പിന്നെ തൈരും വേണം. തൈര് ഒരുപാട് ചേർക്കരുത്. ഇത് വെള്ളമൊന്നും ചേർക്കണ്ട, തൈര് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അത് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള തൈര് മാത്രം ചേർത്താൽ മതി. കൂടുതൽ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ പേസ്റ്റ് ഭയങ്കര വെള്ളം പോലെയാവും. അപ്പോൾ അത് ചിക്കനിൽ മസാല ഒട്ടും പിടിക്കില്ല. അപ്പോൾ വളരെ കുറച്ച് തൈര് മാത്രം ചേർത്താൽ മതി. തൈര് ചേർക്കുന്നതിന് ഒരു കറക്റ്റായിട്ടൊരു അളവില്ല. ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള തൈര് മാത്രം ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാതെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞാനിതിലേക്ക് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. വെള്ളം പോലെ ഇരിക്കുന്ന തൈര് ചേർക്കരുത്. ഇനി നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വെള്ളം പോലെയുള്ള തൈര് ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഭയങ്കര വെള്ളം പോലെ ആവുകയും ചെയ്യും. ചിക്കനിലെ മസാല ഒട്ടും പിടിക്കില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല കട്ട തൈര് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ മസാല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മസാല ഇതേപോലെ ഇരിക്കണം, നല്ല തിക്കായിട്ടിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം പോലെ മസാല ഇരിക്കരുത്. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിക്കനിലേക്ക് മസാല ഒട്ടും പിടിക്കില്ല.
ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെക്കണം. ഇനി ചിക്കനിലേക്ക് മസാല പിടിക്കുമ്പേക്കും നമുക്ക് മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഉരുളക്കിഴങ്ങ് വന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് നേരിട്ടിട്ടിട്ട് പുഴുങ്ങിയിട്ടെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ട് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടെടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ഒരു തട്ട് വെച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നത്. അത് വെള്ളത്തിലേക്ക് നേരിട്ടിട്ടാലും കുഴപ്പമില്ല. പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വെക്കുക. ഞാനിവിടെ 1 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ആ ഉരുളക്കിഴങ്ങ് നിങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നന്നായിട്ട് കഴുകണം. എന്നിട്ട് വേണം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റും കൂടിയും തീ കുറച്ചിട്ട് വെക്കും. അത് സാധാരണ ഉരുളക്കിഴങ്ങൊന്നും പുഴുങ്ങിയെടുക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ടൊരു സമയമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. നിങ്ങൾ ഏറ്റവും ആദ്യം 1 വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിച്ചിട്ടെടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണം. പിന്നെ ഉരുളക്കിഴങ്ങ് കൂടുതൽ നേരിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ആകെ പൊട്ടിയിട്ട് അതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും. പക്ഷേ അതേപോലെ ആവരുത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടെടുക്കുക. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനിവിടെ ചിക്കൻ ഒരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറ്റാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം വെക്കണം. 2 മണിക്കൂറെങ്കിലും വെക്കുക. വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ മസാല ഈ ചിക്കനുമേ ശരിക്കും പിടിക്കില്ല. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മറ്റേ സൈഡ് തിരിച്ചിടാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് കുത്തുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പോകണം. അത് നമുക്കതിനെ കുത്തുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അടി വരെ ഇങ്ങനെ പോകണം നല്ല സോഫ്റ്റായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഉൾവശം ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. പക്ഷേ ഉരുളക്കിഴങ്ങ് ശരിക്കും വേവണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നല്ല മാഷ് പൊട്ടറ്റോ ആയിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് കളയണം. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കില്ല. ചെറിയ ചൂടോടുകൂടിയിട്ടായിരിക്കുമ്പോഴായിരിക്കും ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. അത് ഏറ്റവും തന്നെ മറിച്ച് വരുന്ന സമയത്ത് ചിക്കൻ ഒന്ന് നന്നായിട്ട് മുറിഞ്ഞിട്ട് മാത്രം മറിച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് രണ്ടും സൈഡ് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ടാകുമ്പോൾ ഈ തൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചിട്ടെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഉരുളക്കിഴങ്ങ് നല്ല ക്രീമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ വലിയ പീസൊക്കെ ആയിട്ട് കിടക്കും. ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കാം. ഞാനീ ബട്ടർ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് വെച്ചിരുന്നു. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടറാണ് ചേർക്കുന്നത്. അത് ബട്ടർ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ബട്ടർ ചേർത്താലും മതി. പക്ഷെ ബട്ടറൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. കുരുമുളകിൻ്റെ പൊടി ഒന്നല്ലെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ടേസ്റ്റ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ചിലവർ ഇതേപോലെ മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ക്രീമൊക്കെ ചേർക്കും. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. ഇതേപോലെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. ഞാൻ അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതിങ്ങനെ ഭയങ്കര ക്രീം പോലെ ഇരിക്കും. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല ക്രീം പോലെ എടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ലോ സ്പീഡിൽ നിന്ന് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കുക. പിന്നെ ഇതേപോലെ നല്ല കുഴിയുള്ളൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്കൊന്നും തെറിക്കില്ല.
അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു കുഴിയുള്ള പാത്രം എടുക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് ബീറ്റ് ചെയ്യുക. ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്ത്. ഇപ്പം മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത്. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെയായിരിക്കും കൂടുതൽ കഴിച്ചു തീർക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുള്ളൂ, കാരണം ഇത് നമ്മൾ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിചാരിക്കും ഓക്കെ ഇനി കഴിക്കില്ല എന്നായിരിക്കും. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്പൂൺ കൂടി എടുത്ത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ചിക്കൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.